നമസ്കാരം. 1000 തിരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതര ഇന്ത്യയുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു വിജയം തനിക്ക് വേണ്ട എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്, അതിലുപരി മനുഷ്യസ്നേഹിയാണ് രാഹുൽ ഗാന്ധി. സംഘപരിവാറും സംഘപരിവാർ തീറ്റിപ്പോറ്റുന്ന സൈബർ ഗുണ്ടകളും വളഞ്ഞിട്ടാക്രമിച്ചിട്ടും ഇന്നും സംഘപരിവാറിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെപ്പോലുള്ള ഒരു രാഷ്ട്രീയക്കാരനെ നമ്മുടെ രാജ്യം അർഹിക്കുന്നില്ല എന്നതാണ് സത്യം. കാരണം അധികാരമോഹമില്ലാത്ത, നാടിൻ്റെ നന്മ സ്വപ്നം കാണുന്ന ഒരു നേതാവാണ് അദ്ദേഹം. നിതീഷ് കുമാർ, മമതാ ബാനർജി, ശരത് യാദവ് തുടങ്ങി ഇന്ത്യാ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്ഥാനമോഹികൾ ഒഴുകിയെത്തുമ്പോഴും എനിക്ക് ഇന്ന സ്ഥാനം വേണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. 2 യു പി എ സർക്കാരിൽ മൻമോഹൻ സിംഗിന് പകരം വേണം എങ്കിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആവാമായിരുന്നു. പക്ഷേ കേവലം ഒരു MP മാത്രമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ആർത്തിയില്ലാത്ത, അധികാരമോഹമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല എന്നതാണ് സത്യം. രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിൻ്റെ തിരക്കിലാണ് രാജ്യം. രാജ്യത്തെ വാർത്താമാധ്യമങ്ങളും സർക്കാർ സംവിധാനങ്ങളുമെല്ലാം അതിന് പിറകെയാണ്. എന്താണ് ഇപ്പോൾ മുഖ്യധാര വാർത്താമാധ്യമങ്ങളുടെ പ്രധാന ഹെഡ്ലൈൻ? നരേന്ദ്രമോദി ഉറങ്ങുന്നത് വെറും തറയിൽ, അദ്ദേഹം എടുക്കുന്നത് കടിഞ്ഞ വ്രതം, കുടിക്കുന്നത് കരിക്കിൻ വെള്ളം മാത്രം. നോക്കുക, ഇതാണോ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നം? അല്ല, നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു യാത്ര നടക്കുന്നുണ്ട്. സംഘപരിവാറിൻ്റെ അടുക്കളപ്പുറത്തുപേക്ഷിക്കുന്ന, എച്ചിലിനായി കടിപിടി കൂട്ടുന്ന, രാജ്യത്തെ മാധ്യമധർമ്മം മറന്ന മാധ്യമപ്രവർത്തകർ പക്ഷേ അത് അറിയുന്നില്ല എന്ന് മാത്രം. ആ യാത്രയുടെ പേരാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര. നയിക്കുന്നത് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പറയുന്നത് ഈ നാടിൻ്റെ പ്രശ്നങ്ങളാണ്, ഇവിടെയുള്ള സാധാരണക്കാരൻ്റെ പട്ടിണിപ്പാവങ്ങളുടെ പ്രശ്നങ്ങളാണ്, ഈ നാട്ടിലെ തൊഴിൽ രഹിതരുടെ പ്രശ്നങ്ങളാണ്, ഈ നാട്ടിലെ കൂലിപ്പണിക്കാരൻ്റെയും വഴി നടക്കാൻ കഴിയാത്ത പെൺമക്കളുടെയും പ്രശ്നങ്ങളാണ്. അത് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ഒരു പക്ഷേ ഈ യാത്രയിലൂടെ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഗുണമൊന്നും അദ്ദേഹത്തിന് ലഭിച്ചേക്കില്ല. വർഗീയതയുടെ കാർഡെറിഞ്ഞ് BJP തന്നെ മുൻതൂക്കം ഉണ്ടാക്കിയേക്കാം എന്നറിഞ്ഞിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടമ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തെ BJP ഭയക്കുന്നു എന്നതാണ് സത്യം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ആസാമിൽ നിന്നും പുറത്തു വരുന്ന വാർത്ത. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു പോലും. എന്തിന്? അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് BJP സർക്കാർ നിർദ്ദേശിച്ച റൂട്ട് തെറ്റിച്ചു പോലും. അതാണത്രേ കേസെടുക്കാൻ കാരണം. ആസാമിൽ രാഹുൽ ഗാന്ധി വലിയ മാറ്റം ഉണ്ടാക്കും എന്നത് തിരിച്ചറിഞ്ഞ BJP സർക്കാർ രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ വഴിവെട്ടി ചുരുക്കുകയായിരുന്നു. പക്ഷേ ആ തിട്ടൂരത്തിന് അദ്ദേഹം വഴങ്ങിയില്ല. നിശ്ചയിച്ച വഴിയിൽ കൂടെ തന്നെ അദ്ദേഹം യാത്ര തുടർന്നു. അതിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ആസാം സർക്കാർ കേസെടുത്തിരിക്കുന്നത്. ഈ കേസിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ, തൻ്റെ നാവിനെ ബന്ധിക്കാൻ ഇതുകൊണ്ട് കഴിയില്ല എന്ന് തീർത്തു പറഞ്ഞ് സംഗീതത്തെ തള്ളി രാഹുൽ ഗാന്ധിയും മുൻപോട്ട് പോവുകയാണ്, സംഘപരിവാർ ഫാസിസത്തെ തോൽപ്പിക്കാനുള്ള യാത്രയുമായി. ഒന്നുറപ്പാണ്, ഇന്ന് ഈ മനുഷ്യനെ പുച്ഛിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ വില അറിയുന്ന ഒരു നാൾ വരും. അത് ഉറപ്പാണ്. കാരണം പകരം ചോദിക്കാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല.